നാല് നാല് എക്സസൈസുകൾ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മുടെ കോവിഡ് മൂലം ഉണ്ടാവുന്ന ആ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാനും നമുക്ക് പിന്നീട് ഭാവിയിലേക്ക് നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് ഉണ്ടായി ആ ബുദ്ധിമുട്ടിനെ തരണം ചെയ്ത് അതിനെ പതിവ് പോലെ ഊർജ്ജസ്വലമാക്കിയിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ട് നമ്മുടെ നല്ല ഓക്സിജനേറ്റഡ് ബ്ലഡൊക്കെ കിട്ടി നമുക്ക് തലവേദനകളിൽ നിന്ന് രക്ഷ നേടാനും നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് ഇപ്പൊ ജോലി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് കഥച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് നമുക്ക് പഴയ പോലെ ആവാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു നാല് എക്സസൈസുകൾ കൊണ്ട് ഉപകാരപ്പെടും. അപ്പൊ ഇത് നമ്മൾ കോവിഡ് വന്നാലും വരാത്തവരായാലും ഇനി വന്നു കഴിഞ്ഞ് നമ്മൾ റിക്കവർ ചെയ്തവരായാലും നമ്മുടെ കോവിഡ് ആണ് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ എക്സസൈസുകളാണ് പറയാൻ പോണത്. ആകെ വേണ്ടത് നമ്മുടെ കയ്യിൽ ഒരുവിധം എല്ലാവരും വീട്ടിൽ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ വേണ്ടത് ഈ ആകെ നമുക്ക് ആകെ ഒരു ഗ്ലൗസ്, ഒരു ബലൂൺ, ഒരു ബലൂൺ, പിന്നെ നമുക്ക് ഒരു പൈപ്പ്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ സ്ട്രോകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈപ്പ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചുമ്മാ ഊതാനാണ്, ഊതാ എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം നമുക്ക് എന്താണ്, ഒന്നില്ലെങ്കിൽ സിറിഞ്ച് ഉണ്ടെങ്കിൽ സിറിഞ്ച് എടുക്കാം. അപ്പം അതിൻ്റെ ഈ ഭാഗം മാറ്റിയാൽ നമുക്ക് അതൊരു പൈപ്പ് പോലെ കണ്ട കുഴൽ പോലെ കിട്ടി, കണ്ട. അപ്പം കുഴൽ ഇതൊന്നും കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട് നമ്മുടെ വീട്ടിൽ, എല്ലാവരും വീട്ടിലൊരു പേന ഇല്ലാണ്ടിരിക്കുവോ. അപ്പോൾ ഒരു പേന, ആ പേനയുടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗം കൂടി ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്കതൊരു കുഴൽ പോലെ കിട്ടും അല്ലേ, കണ്ട. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളമാക്കിയിട്ട് ഒരു കുപ്പിയിൽ, അല്ലാന്ന് വെച്ചാൽ കുപ്പിയൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ് യൂസ് ചെയ്യാം. ഇത്ര സാധനങ്ങൾ വേണ്ട കേട്ടോ. ഇപ്പം തുടങ്ങാം. ശ്വാസം നമ്മൾ മൂക്കുകൂടെ വലിക്കുക, എന്നിട്ട് നമ്മൾ വായിക്കൂടെ പുറത്തു വിടുക. അതാണ് ആദ്യത്തെ എക്സസൈസ്. അതെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം ഉള്ളിൽ കൂടെ എടുത്ത് നമുക്ക് നാല് 1, 2, 3, 4 എന്ന് എണ്ണണ വരെ ചെയ്ത് നമ്മൾ അവിടെ ഒരു 2 സെക്കൻഡ് കൂടി ഹോൾഡ് ചെയ്ത് പിടിച്ച് നമ്മൾ വായിക്കൂടെയാണ് ശ്വാസം പുറത്ത് വിടുക. ആ വായിക്കൂടെ ശ്വാസം വിടുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല വിടേണ്ടത്, നമ്മൾ ചുണ്ട് നമ്മൾ ഊതില്ലേ, അങ്ങനെയാണ് നമ്മൾ ശ്വാസം വിടേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1, 2, 3, 4 ഒന്ന് എണ്ണി ചിലർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ആസ്മ ഉള്ളവർക്ക് പറ്റില്ല, കോവിഡ് വന്നവർക്ക് ചിലപ്പോൾ പറ്റില്ല, അവർ ആ കണ്ടീഷനിൽ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ 2 പ്രാവശ്യം എണ്ണിയാലും ഓക്കെ ആണ്. 2 പ്രാവശ്യം നിങ്ങൾ എണ്ണുന്നു, 2 പ്രാവശ്യം പുറത്ത് വിടുന്നു. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് തുടക്കമേ പറ്റില്ല, അങ്ങനെ ഗ്രാജുവലി അതിനെ നമ്മൾക്ക് 4 ആക്കണം. അതാണ് എക്സസൈസ്. ഓക്കെ. മൂക്കുകൂടെ ശ്വാസം എടുക്കുക. നമ്മൾ ഇരിക്കുന്നത് കംഫർട്ടബിളായിരിക്കാം. നിങ്ങൾക്ക് കസേരയിലിരിക്കാം, ബെഡിലിരിക്കാം, നമ്മുടെ ഷോൾഡറൊക്കെ റിലാക്സ് ചെയ്തിട്ടിരിക്കാം. നിങ്ങൾക്ക് തലയണയോ എന്തെങ്കിലും വെച്ച് കൈയെ സപ്പോർട്ട് ചെയ്തിരിക്കാം. അങ്ങനെ ചെയ്ത് നമുക്ക് കുറച്ച് വേണമെങ്കിൽ മുന്നോട്ട് ആഞ്ഞിട്ടിരിക്കാം. ഓക്കെ. നമ്മൾ കുറച്ച് കസേരയുടെ മുന്നോട്ട് ആഞ്ഞിരുന്നിട്ട് നമ്മൾ മൂക്കുകൂടെ ശ്വാസം എടുക്കാം. ഇതാണ് എക്സസൈസ്. ഒന്നുകൂടി കണ്ടാലോ, മൂക്കുകൂടെ ശ്വാസം എടുക്കുക. 2 പ്രാവശ്യം ഉള്ളെങ്കിൽ 2 പ്രാവശ്യം ഹോൾഡ് ചെയ്യാം. ഞാൻ 2 പ്രാവശ്യം ഹോൾഡ് ചെയ്ത് കാണിച്ചുതരാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം നമ്മുടെ വയറിൻ്റെ അവിടെ നമുക്ക് നല്ല മൂവ്മെൻറ്റ് ഫീൽ ചെയ്യും. നന്നായിട്ട് ഡീപ്പായി എടുത്ത് നമ്മൾ പുറത്തേക്ക് വായിക്കൂടെ വിടണം. ഓക്കെ. അടുത്ത എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെഞ്ചിൻ്റെ അവിടെയാണ് നമ്മളുടെ കൈ, ഒരു കൈ നമ്മുടെ നെഞ്ചിൻ്റെ അവിടെ, ഒരു കൈ വയറിൻ്റെ അവിടെയാണ് വെക്കേണ്ടത്. നമ്മുടെ ശ്വാസകോശത്തിന് വികസിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ആൽവിയോളായിട്ടൊന്നും ഒരു ബന്ധമില്ല ഈ എക്സസൈസ്. അവിടെ അല്ല, ഈ ശ്വാസകോശത്തിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ശ്വാസം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓക്സിജനായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആൽവിയോളിലേക്കൊക്കെ ചെന്ന് എല്ലായിടത്തും ഹെൽത്തി ആയിട്ടുള്ള ഓക്സിജൻ എത്തും, ബ്ലഡ് എത്തും. അതാണ് ഇതിൻ്റെ സയൻസ്. ഓക്കെ. കാണുന്നുണ്ടോ, നമുക്ക് എന്താണെന്നറിയോ, നമുക്ക് ഓക്സിജനുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ എത്തണം അല്ലേ. നമ്മുടെ ആൽവിയോള, ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ് ആൽവിയോള എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ലങ്സിൻ്റെയൊക്കെ അടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടേക്കും വരെ ഓക്സിജൻ എത്തി നമുക്ക് അതുപോലെ എത്തിക്കിട്ടണം
അല്ലെ? അപ്പോൾ നമ്മൾ അതുപോലത്തെ ഡീപ്പ് ബ്രീത്ത് എടുക്കണം. ആ ഓക്സിജൻ ബ്ലഡ് കിട്ടിയാൽ തന്നെയാണ് നമ്മുടെ സർക്കുലേഷനിലൊക്കെ ബ്ലഡ് എത്തി നമ്മുടെ മസിലിന് ഉണർവ് ഉണ്ടാവുക, നമുക്ക് എനർജി ഉണ്ടാവുക, പിന്നെന്താ നമുക്കുള്ള തലവേദനകൾ കുറയുക. അതൊക്കെ ഈ കോവിഡിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റണത്, ശരീരത്തിന് മാനേജ് ചെയ്യാൻ പറ്റണത് അല്ലേ? നമ്മളെങ്ങനെ ഇരിക്കണ്ടേ? നമുക്ക് വേണമെങ്കിൽ നേരെ ഇങ്ങനെ ഷോൾഡറൊക്കെ റിലാക്സ് ചെയ്യണം വേണ്ടത്. നമ്മളിരിക്കുമ്പോൾ റിലാക്സ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് കുറച്ച് ലീൻ ചെയ്തിരിക്കാം, മുന്നോട്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് ആഞ്ഞിരിക്കാം, മുന്നോട്ട് വന്നിരിക്കാം. പ്ലസ് അപ്പോൾ നമ്മൾ മൂക്കുകൂടെ ശ്വാസം എടുക്കണം കേട്ടോ. മൂക്കുകൂടെ ശ്വാസം എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നെഞ്ചത്തും ഒരു കൈ നമ്മുടെ വയറമ്മയും വയ്ക്കാം. അപ്പോൾ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മുടെ ഈ വയറമുള്ള കൈ ഇങ്ങനെ മുകളിലേക്ക് വന്ന് താഴ്ത്തേക്ക് വരണം കേട്ടാ. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ശ്വാസം എടുക്കുന്നു, നമ്മളൊരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർ ഹോൾഡ് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ശ്വാസം പുറത്തുകൂടെ വായ കൂടെ വിടുന്നു. ഇതാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വിടുന്നത് കേട്ടോ. അടുത്ത ബലൂണാണ്. ബലൂൺ കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളിപ്പം ഇങ്ങനെ വീർപ്പിക്കാം, സിമ്പിളായിട്ട്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്ത് വിടുക, വീണ്ടും വീർപ്പിക്കാം. ഇതിപ്പോൾ നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്ത് പിടിച്ച് അടുത്ത വീർപ്പ് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം നമുക്ക് തലക്കറക്കം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് നമുക്ക് നിർത്താം, എന്നിട്ട് വീണ്ടും ചെയ്യണം. അപ്പോൾ ഗുഡ് ലക്ക്. എല്ലാവരും പെട്ടെന്ന് സുഖമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. വേഗം എല്ലാവരും എക്സസൈസുകൾ മുടങ്ങാണ്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഈ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസൊക്കെ എടുക്കാൻ ടൈമൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഓഫീസിലിരിക്കുന്നവരാണെങ്കിലും ഇതൊക്കെ മാറിയിട്ട് ജോലിക്കൊക്കെ പോകുന്നവർ വേഗം ഉണ്ടല്ലോ, എല്ലാവർക്കും ഇരുന്ന് കണ്ടിന്യൂ ചെയ്യണം. ഇടയ്ക്ക് ഒരു 10-12 പ്രാവശ്യം, 10-14 പ്രാവശ്യമൊക്കെ ഒരു ദിവസം ചെയ്യണം. അപ്പം ഞാൻ വേറൊരു സൂത്രം പറഞ്ഞിട്ടെ. ഇപ്പം നമുക്ക് എല്ലാ വീട്ടിലും സിറിഞ്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ഫാർമസിയിൽ നിന്നാണെങ്കിലും ആകെ എത്ര വളരെ കുറച്ച് പൈസ വരണുള്ളൂ, ഒരു സിറിഞ്ച് എടുക്കുക. അപ്പം നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക ബലൂൺ അല്ലേ. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഊതി പിറപ്പിക്കാൻ പറ്റും. അപ്പം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കുറച്ച് ആദ്യം ഇത് അത്രയും കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ബാക്കി ശ്വാസം പുറത്തുകൂടെ വിടേണ്ടത് മൂക്കുകൂടിയാണ് കേട്ടോ. പാൻ എടുത്തു, അതിൻ്റെ അപ്പുറപ്പുറം ഊരി കളഞ്ഞ അതൊരു പൈപ്പ് പോലെ. അപ്പം നമുക്കത് വീർപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവരും വീട്ടിലും ഗ്ലൗസ് ഉണ്ടല്ലോ. ഞാനിതപ്പോൾ ഒരു ആ പാനയുടെ ഇതാണ് എടുത്തേക്കണേ, അതിലേക്ക് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വെള്ളം കുടിക്കുന്ന സ്ട്രോയാ അതുണ്ടെങ്കിൽ അതിലേക്ക് വെച്ചാലും മതി. എന്താ ഇവിടെ ഇതാ, ഇവിടെ നമ്മൾ റബ്ബർ ബാൻഡ് ഇടുവോ പ്ലാസ്റ്റർ ഒട്ടിക്കോ എന്തെങ്കിലും ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി, നമുക്ക് ഊതാം. ഇത് കണ്ടോ, ഇതിനെ ഊതി കളയണം കേട്ടാ, ഊരി കളയണം. ഇതാ ഇത് മാക്സിമം നമ്മളിങ്ങനെ ഒന്ന് പീക്കി അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പോകും, എയർ പോവും. ഇതാണ് അടുത്ത എക്സസൈസ്. എളുപ്പമല്ലേ ചെയ്യാൻ, എല്ലാവരും ചെയ്യണേ. ഇപ്പം എല്ലാവരും പുറത്തൊക്കെ പോകാൻ പറ്റണമെങ്കിൽ കുറച്ച് ബലൂൺ വാങ്ങിക്കുക, അത് അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ. ഓക്കെ, റെഡി അല്ലേ. അടുത്ത എക്സസൈസ് എന്താണെന്നറിയാമോ, നമുക്ക് ആകെ ഒരു സ്ട്രോയും ഒരു ഇതാ ഒരു കുപ്പിയിൽ ഇത്രയും വെള്ളം എടുക്കുക. കുപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിലെടുത്താൽ മതി, ഏത് പാത്രമാണെങ്കിൽ എടുക്കുക. ഗ്ലാസ് ആയാൽ നന്നായി, ഇപ്പം അല്ലെങ്കിൽ കുപ്പി എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ കുപ്പിയിലേക്ക് നമ്മൾ ഈ സ്ട്രോ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഊതാം കേട്ടോ.
ശ്വാസ മാക്സിമം എടുത്തിട്ട് നമ്മൾ നമുക്ക് ക്ഷീണമോ തലചുറ്റലൊക്കെ ചിലർക്ക് തോന്നും അപ്പോൾ നമുക്ക് അവിടെ നിർത്താം ഒരു 2 സെക്കൻഡിന്റെ ഉള്ളിൽ അത് ഓക്കേ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ശ്വാസം എടുത്ത് ഇതിലേക്ക് ഊതണം കേട്ടോ ഇതാണ് അടുത്ത എക്സർസൈസ് അപ്പോൾ എളുപ്പല്ലേ ഇത് നമ്മൾ കോവിഡ് കഴിഞ്ഞാലും ചെയ്യാം ഡ്യൂറിംഗ് കോവിഡ് പീരിയഡും ചെയ്യാം ഇത് വരാത്തവരും ചെയ്യാം ഓക്കേ ഇതുപോലെ ഇപ്പോ ശ്വാസമുട്ടുള്ള അസുഖമുള്ളവര് സിഒപിഡി ഉള്ളവര് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ എക്സർസൈസുകൾ മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലങ് കപ്പാസിറ്റിനെ കൂടുതൽ നന്നാക്കാം ലങ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായി സുഖമായിട്ടിരിക്കാം എത്രയും പെട്ടെന്ന് ക്യൂർ ആവാം എക്സർസൈസുകൾ ചെയ്യാം നന്നായി ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ